നമസ്കാരം. ആർജിഎൽ ഹോം കെയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഐക്യുവിനെ കുറിച്ച് സാധാരണ എല്ലാവർക്കും, എന്നാൽ എന്താണ് മെന്റൽ ഏജ്? ആ മെന്റൽ ഏജ് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പല ഏജായിരിക്കും. 5 മുതൽ 90 വയസ്സുള്ള ആളുകൾ ഉണ്ടാവാം, ചിലപ്പോൾ 50 ആയിരിക്കാം, 25 ആയിരിക്കാം, 55 ആയിരിക്കാം. എന്നാൽ നിങ്ങളുടെ വയസ്സനുസരിച്ചാണോ നിങ്ങളുടെ മെന്റൽ ഏജ് അഥവാ മാനസിക ഏജ്? അത് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ 10 ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്നത്. അപ്പൊ ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. എ, ബി, സി, ഡി എന്നിങ്ങനെ വിവിധ ആൻസറുകൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രം തോന്നിയ, നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ ആ സെലക്ട് ചെയ്തത് ഒരു ഇതിൽ എഴുതി വെക്കുക. ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ ബി ആയിരുന്നെങ്കിൽ നിങ്ങൾ ബി എന്ന് സെലക്ട് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതുക. അപ്പൊ ആ ഒരു ചോദ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ ഓരോ ഓപ്ഷനും എത്ര മാർക്കാണെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ബി ആണ് സെലക്ട് ചെയ്തതെങ്കിൽ 20 എന്നാണ് ഞാൻ പറയണമെങ്കിൽ അവിടെ 20 എന്ന് എഴുതുക. ഇനി അടുത്ത ഒരു ചോദ്യത്തിന് സി ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത്, അതിന് 40 ആണെങ്കിൽ 40 എന്ന് എഴുതുക. അപ്പൊ ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾ അത് കൂട്ടി കൂട്ടി പോവുക. ഏറ്റവും അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ ഒരു ഉത്തരത്തിലെത്തും, ഒരു സംഖ്യയിലെത്തും. അതാണ് നിങ്ങളുടെ മെന്റൽ ഏജ്. അപ്പൊ നിങ്ങളുടെ വയസ്സിനനുസരിച്ച് ഞാൻ മെന്റൽ ഏജ് പറയുന്നതാണ്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുക്കുക. അപ്പൊ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ ഇഷ്ട നിറങ്ങൾ ഏത്? ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കളേഴ്സ് തന്നിട്ടുണ്ട്. എയിൽ ഒരു കൂട്ടം കളർ, ബിയിൽ ഒരു കൂട്ടം, സി ഒരു കൂട്ടം, ഡി ഒരു കൂട്ടം. അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പ് കളർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് എ ആവാം, ബി ആവാം, സി ആവാം, ഡി ആവാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് ഓഫ് കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടൈം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ സെലക്ട് ചെയ്ത ആൻസറിന്റെ മാർക്കാണ്. നിങ്ങൾ എ ആണ് സെലക്ട് ചെയ്തതെങ്കിൽ 20 പോയിന്റ്, ബി ആണെങ്കിൽ 30, സി ആണെങ്കിൽ 40, ഡി ആണെങ്കിൽ 10. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് നിങ്ങളെ സ്കോർ രേഖപ്പെടുത്തുക. അപ്പൊ ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഏതാണ്? ആദ്യത്തെ ഗ്രൂപ്പിൽ എയിലുള്ളത് കണവ, കൊഞ്ച് തുടങ്ങിയ കടൽ വിഭവങ്ങൾ. രണ്ടാമത്തേത് ചോയ്സ് ബി എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നും ഓർഡർ ചെയ്യാനാണ് നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തേത് പിസ്സ, പൊറോട്ട, ഷവർമ അടങ്ങിയ സി ഗ്രൂപ്പ്. നാലാമത്തേത് വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റ് സൂപ്പ് അടങ്ങിയ ഡി ഗ്രൂപ്പ്. അപ്പൊ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, അതിന്റെ ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ സ്കോർ എ 10, ബി ആണെങ്കിൽ 30, നിങ്ങൾ സി ആണ് സെലക്ട് ചെയ്തെങ്കിൽ 40 ആണ്, ഡി ആണെങ്കിൽ 20 ആണ്. അപ്പൊ ആദ്യത്തേതുമായി ഇത് കൂട്ടുക. മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾ ആഹാരത്തോടൊപ്പം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് താഴെ പറയുന്നതിൽ ഏത്? എ എന്ന് പറയുന്നത് സോഡ, കോള, പെപ്സി തുടങ്ങിയ കോള ഐറ്റം. ബി ബിയർ, സി വൈൻ, ഡി പലതരത്തിലുള്ള ജ്യൂസ് ഐറ്റം. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഈ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആൾറെഡി നിങ്ങൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ എ 40 മാർക്ക്, ബി 20, സി 10, ഡി 30. അപ്പോൾ അതുമായിട്ട് ഈ ഒരു സ്കോറ് ആഡ് ചെയ്യുക. അപ്പോൾ 3 ചോദ്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 4ാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ടി വി കാണാനിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ അതിൽ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ആദ്യത്തേത് ഡോക്യുമെന്ററി, ബി എന്ന് പറയുന്നത് കാർട്ടൂൺ, സി ആക്ഷൻ അല്ലെങ്കിൽ കോമഡി സിനിമ, ഡി സീരിയൽ ത്രില്ലർ സിനിമ.
ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇതാ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എ ആണെങ്കിൽ 10, നിങ്ങൾ സെലക്ട് ചെയ്തത് ബി ആണെങ്കിൽ 40, സി ആണെങ്കിൽ 30, ഡി ആണെങ്കിൽ 20. അപ്പോൾ ആടിയതെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ചോക്ലേറ്റിനെ കുറിച്ച് ചോദിക്കുന്ന അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്. എ, ഇത് ഞാൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ബി, കുഴപ്പമില്ല, അതൊരു ന്യൂട്രൽ ആൻസറാണ്. സി, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതെന്നാണ് അഭിപ്രായം. ഡി എന്ന് പറയുന്നത് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ചോയ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ എ ആണെങ്കിൽ 40 ആഡ് ചെയ്യുക, ബി ആണെങ്കിൽ 30, സി ആണെങ്കിൽ 20, ഡി ആണെങ്കിൽ 10. അപ്പം നിങ്ങൾ വളരെ പെട്ടത് തന്നെ ആഡ് ചെയ്യുക. വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയവ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പം അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എ, നല്ലതാണ്. ബി, ഇത് വളരെ കുഴപ്പമുണ്ടാക്കുന്നതാണ്. സി ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാൻ തന്നെ കഴിയില്ല. ഡി എന്ന് വെച്ചാൽ വളരെ വ്യക്തമായ ഒരു ആൻസർ പറയാൻ കൺഫ്യൂഷനാണ്, പ്രയാസമാണ്. ശരിയാണോ തെറ്റോ തെറ്റാണോ എന്ന് പറയാൻ കൺഫ്യൂഷനാണ്. അതാണ് ഡി ഓപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. ഇനി നമുക്കതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ മാർക്ക് നോക്കാം. എ 30, ബി 20, സി 40, ഡി 10. അപ്പോൾ നേരത്തെ കിട്ടിയ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി വെച്ച ആൻസറുമായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ആഡ് ചെയ്യുക. 7-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപാട് സംവിധാനങ്ങളുള്ള മൊബൈൽ ഫോൺ, അതായത് സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എ, നല്ലതാണ്. ബി, ഇത്തരം ഒരു സംവിധാനമില്ലാത്ത ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സി എന്ന് പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. ഡി, ഇത് ആവശ്യമില്ല, അതേപോലെ തന്നെ പൈസ കളയുന്നതും എന്ന ഒപ്പീനിയനാണ് 4-ാമത്തേത്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ എ ആണെങ്കിൽ 30 ആഡ് ചെയ്യുക, ബി ആണെങ്കിൽ 40, സി ആണെങ്കിൽ 10, ഡി ആണെങ്കിൽ 20. അപ്പോൾ നേരത്തെ സ്കോറുമായിട്ട് ഈ പറഞ്ഞ സ്കോർ ആഡ് ചെയ്യുക. ജന്മദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമാണ് 8-ാമത്തെ ചോദ്യം. എ, ഇത് കുട്ടികളാണ് സാധാരണ ആഘോഷിക്കുന്നത്. ബി, കുടുംബവുമായി ആഘോഷിക്കാനുള്ളതാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. സി, കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കാനുള്ളതെന്നാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡി, ഇത് കേക്ക് മുറിക്കുന്നതിനും ആ ദിവസം തന്നെ വിവിധ ബർത്ത്ഡേ ഗെയിമുകളും കളിക്കാൻ വേണ്ടിയുള്ളതെന്നാണ് ഡിയുടെ അഭിപ്രായം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് രേഖപ്പെടുത്തി ഓർത്തു വയ്ക്കുക. നിങ്ങളുടെ ഓപ്ഷൻ എ ആണെങ്കിൽ 10, ബി ആണെങ്കിൽ 20, സി ആണെങ്കിൽ 30, ഡി ആണെങ്കിൽ 40 എന്നാണ് സ്കോർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടിയ നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്യുക. 9-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ക്ലാസിക് മ്യൂസിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കേൾക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. എ, റിലാക്സേഷൻ തരുന്നു. ബി, എനിക്ക് തീരെ ഇഷ്ടമില്ല. സി,
ഒരുപാട് ഇഷ്ടമാണ്. ഡി ഒരു ന്യൂട്രൽ അഭിപ്രായം, അതായത് കുഴപ്പമില്ല, കേട്ടാലും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ഡി ആൻസർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് എ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ 20, ബി ആണെങ്കിൽ 40, സി ആണെങ്കിൽ 10, ഡി ആണെങ്കിൽ 30 എന്ന സ്കോറ് നിങ്ങൾ കിട്ടിയ പ്രീവിയസ് സ്കോറുമായിട്ട് ആഡ് ചെയ്യുക. ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോളിഡേ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം താഴെ പറയുന്നതിലേതാണ്. എ വണ്ടർല, ബി ഏതെങ്കിലും ഒരു ബീച്ച്, സി താജ്മഹൽ, ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങൾ പോലുള്ള സ്ഥലം, ഡി പുണ്യസ്ഥലങ്ങൾ, അതേപോലെ തന്നെ കൾച്ചർ പഠിക്കാനുള്ള ഡിഫറൻറ്റ് സ്ഥലങ്ങൾ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്ന് ആലോചിച്ച് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ സ്കോർ 350-400 ആണെങ്കിൽ നിങ്ങളുടെ വയസ്സെന്ന് പറയുന്നത്, മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 4 മുതൽ 9 വയസ്സിന് ഇടയിലായിരിക്കും. അതല്ല, 300 മുതൽ 340 ആണ് നിങ്ങളുടെ അതിൻ്റെ ഇടയിലാണ് സ്കോർ എങ്കിൽ 10 മുതൽ 16 വയസ്സാണ് നിങ്ങളുടെ മെൻ്റൽ ഏജ്, മാനസിക വളർച്ച എന്ന് പറയുന്നത്. അതല്ല, 250 മുതൽ 290 ആണെങ്കിൽ 17 മുതൽ 21 വയസ്സാണ് നിങ്ങളുടെ സ്കോർ. 200-240 ഇടയിലാണെങ്കിൽ നിങ്ങളുടെ ഏജ്, മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് 22-29 ഇടയിലാണ്. 150-90 സ്കോർ എങ്കിൽ 30-55 ഇടയിലാണ് നിങ്ങളുടെ മാനസിക വളർച്ച. 100 നിങ്ങളുടെ സ്കോർ 100-140 ഇടയിലാണെങ്കിൽ 56 വയസ്സിന് മുകളിലാണ് നിങ്ങളുടെ മാനസിക വളർച്ച. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മാനസിക വളർച്ചയാണ്. നിങ്ങളുടെ ഏജ് ചിലപ്പോൾ ഇപ്പോൾ 14 ആയിരിക്കാം, മാനസിക വളർച്ച 40 ആയിരിക്കാം. ഒരുപക്ഷെ ഏജ് 50 ആയിരിക്കാം, മാനസിക വളർച്ച 25 ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക വളർച്ചയാണ് ഈ ഒരു മാർക്കിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ഒരു കാര്യം ഓർമ്മിച്ചുകൊണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. ബൈ ഫ്രം റാസിഖ് ഇക്ബാൽ. താങ്ക് യു.